കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി കേരളത്തെ പിടിച്ചുലിക്കിയ സംഭവമായിരുന്നു സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന്റെ ജയിലിൽ നിന്ന് പുറത്തായ ശബ്ദ സന്ദേശം ചോദ്യം ചെയ്യലിനിടെ ഇഡി അവരെ മാപ്പുസാക്ഷി ആക്കാമെന്നും എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകണമെന്ന് ആവശ്യപ്പെട്ടു എന്നായിരുന്നു ശബ്ദ സന്ദേശത്തിന്റെ ഉള്ളടക്കം ഇത് നമ്മുടെ സർക്കാരിനെ എങ്ങനെയായിരിക്കും ബാധിക്കുക നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം അതെ ഓരോ കേസിനനുസരിച്ചാണ് ഇത് എന്താ പറയാ മനപൂർവ്വം ലീക്ക് ആക്കിയതാണെങ്കിൽ അത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യാന്ന് ആരോടും എക്സ്ട്രാ പറയേണ്ട ആവശ്യമില്ലല്ലോ അത് അവരെ സഹായിക്കാൻ വേണ്ടി ലീക്ക് ആയതാണോ എന്നൊന്നും നമുക്കറിയില്ല അത്രയാണ് എനിക്ക് പറയാറ് ആക്ച്വലി ഈ സർക്കാർ ഉണ്ടാക്കിയതാണ് ഈ ഈ ഈ ശബ്ദരേഖ എല്ലാം എന്നാണ് ഞങ്ങൾക്കൊക്കെ സ്വാഭാവികമായിട്ട് തോന്നുന്നത് അതുകൊണ്ട് ഈ വരുന്ന ഇലക്ഷനിൽ ജനങ്ങളിത് മനസ്സിലാക്കി അവർക്കെതിരായി പ്രതികരിക്കും ഓക്കെ സ്വപ്ന സുരേഷിൻ്റെ നമുക്ക് സർക്കാർ രാഷ്ട്രീയമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചിരുന്നാൽ ഇത് കുറേ കാലമായി ഇതിങ്ങനെ നടന്നുകൊണ്ട് പോകുന്നത് കാലത്ത് പത്രം എടുത്ത സ്വപ്ന സുരേഷിൻ്റെ പ്രശ്നങ്ങളേ ഉള്ളൂ അത് എങ്ങനെ കാണണമെന്ന് ചോദിച്ചാൽ സർക്കാർ ഏതൊരു നിലപാട് അവർ ഇങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കെന്ത് പറയാം ഞാനെന്ത് പറയാം അതിനെക്കുറിച്ച് നമുക്കറിയില്ല പറയാം സർക്കാരിനെ എങ്ങനെ ബാധിക്കുന്ന സർക്കാരിനെ ബാധിക്കും ശരിയാക്കി ബാധിക്കും ശരിയായി ബാധിക്കും സർക്കാരിനെ ബാധിക്കാതിരിക്കില്ല ബാധിക്കുക തന്നെ ചെയ്യും എനിക്കറിയില്ല അവരുടെ വോയിസ് ക്ലിപ്പ് ലീക്കായതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് ബാധിക്കുന്നത് ഈ സർക്കാർ നേരത്തെ സ്വപ്ന സുരേഷ് പറഞ്ഞത് പ്രകാരമുള്ള രീതിയിൽ തന്നെയാണ് ഇതും ഈ ഗവൺമെൻറ് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ അനുചരന്മാർ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ അവരുടെ കൈകൾ ഉണ്ടെന്നുള്ളത് സ്പഷ്ടമാണ് സ്വപ്ന സുരേഷ് വഴിമാറ്റി കൊണ്ടുപോകാൻ വേണ്ടി വിദഗ്ധമായിട്ട് ആസൂത്രണം ചെയ്ത് അതിൻ്റെ നാടകമാണ് ഒരു ഒരു തിരക്കഥയിൽ തന്നെയാണ് ഇത് നടക്കുന്നത് സർക്കാരിനെ സർക്കാർ പോയില്ലേ സർക്കാർ പോയി രണ്ട് ദിവസം സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങൾക്ക് എന്താണ് ചെയ്തത് പാവപ്പെട്ട ഞാനൊരു പ്രവാസിയാണ് എനിക്ക് വന്നിട്ട് പോലും ഒന്നും കിട്ടില്ല ഞാൻ പ്രവാസിയെ കൊടുത്ത് കൊടുത്തൊന്നും വേണ്ട ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എന്ത് കൊടുത്ത് പ്രവാസിക്ക് ഞാൻ രണ്ട് മാസമേ ഉള്ളൂ സൗദിയിൽ നിന്ന് റിയാദിൽ നിന്ന് വന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എല്ലാം നോർക്കോയിൽ കൊടുക്കണം നോർക്കോയിൽ കൊടുക്കണം എന്ന് ഒന്നും കൊടുക്കാത്ത എന്താ പറയാ അത് സർക്കാരിനെ നല്ലതായിട്ട് ബാധിക്കും കാര്യം എന്ന് പറഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു വോയിസ് ആയിരുന്നു വളരെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും സർക്കാരിന് ഈ ഒരു ഇതിൽ സർക്കാർ തോന്നിയ പോലെ കാണിക്കട്ടെ നമുക്ക് അതിനൊന്നും സമയമില്ല എൻ്റെ പൊന്നു മക്കളെ സർക്കാരിനെ ബാധിക്കാതിരിക്കാനുള്ള കാര്യം സർക്കാർ ആദ്യം ചെയ്യണമായിരുന്നു പക്ഷേ അത് ചെയ്തില്ലല്ലോ അതുകൊണ്ട് അതിൽ ഫുള്ളൊന്നും പറയില്ല ഒരു പിന്നെ ശിവശങ്കറിനെ ഉണ്ടാക്കി വെച്ചേക്കണം അല്ല അങ്ങനെ നൂറ്റം നാട് നീളം നീങ്ങി അങ്ങനെ ഉദ്യോഗസ്ഥ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കൂടെ അതൊരു ഭയങ്കര ഒരു ഇടിവായി ഇല്ലേ അങ്ങനെയല്ലേ ഇത്രയും പണം ആർക്ക് വേണ്ടി ഉണ്ടാക്കണം ജനങ്ങൾക്ക് വേണ്ടി വല്ലതും ചെയ്താൽ ആ സ്വപ്നം അതുപോലെ തന്നെ ഇത്രയും ഭാഗം ചാമ്പം കൊണ്ടുപോകാനാകും അല്ലല്ലേ ഈ ആ ഏതെങ്കിലും പാവപ്പെട്ടൊരു ഒരു ചായ വാങ്ങിക്കേണ്ട പൈസ കൊടുത്താൽ ഏതെങ്കിലും പാവപ്പെട്ടൊരു മരുന്ന് വാങ്ങാൻ പൈസ കൊടുത്താൽ ഇനിയിപ്പോൾ എന്തിരി ജയിലിൽ തന്നെ ജീവിതകാലം മൊത്തം സർക്കാരിന് നമ്മൾ സർക്കാരിൻ്റെ ആളാണ് സർക്കാരിനെ നല്ല രീതിയിൽ ബാധിക്കുക എന്നാണ് പറയാം ദോഷം ദോഷമായി ബാധിക്കും നമ്മൾ സർക്കാരിൻ്റെ ആളാണ് ജനങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കേട്ട് കാണുമല്ലോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മലയാള എക്സ്പ്രസിന് വേണ്ടി ക്യാമറമാൻ കെബിനോടൊപ്പം കാർത്തിക് അനിൽകുമാർ